ഉത്തരകൊറിയ സന്ദർശിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഉത്തരകൊറിയൻ സന്ദർശനം എന്നത് ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് പ്യോയാങിൽ നടന്ന ഉച്ചകോടിയിൽ ഉത്തരകൊറിയൻ നേതാവ് കിങ് യോങ് ഉന്നുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപ്രധാന വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു വളരെ കാലത്തിന് ശേഷം നടന്ന റഷ്യൻ ഉത്തരകൊറിയ നയതന്ത്ര നീക്കത്തിന്റെ അനന്തര ഫലം എന്താണെന്ന് ഉറ്റുനോക്കുകയാണ് മറ്റു ലോകരാജ്യങ്ങൾ ഇരുപത്തിനാല് വർഷത്തിനുശേഷം ഉത്തരകൊറിയ സന്ദർശിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നയതന്ത്ര സംഘത്തിനും ഉത്തരകൊറിയ ഊഷ്മണമായ സ്വീകരണമാണ് ഒരുക്കിയത് രാജ്യതലസ്ഥാനമായ പ്യോയാങിലെ തെരുവുകളിൽ പുടിന്റെ ഛായാചിത്രങ്ങളും റഷ്യൻ പതാകകളും കൊണ്ട് നിറഞ്ഞിരുന്നു ഒരു വലിയ ശേഷം ഉത്തര ഉത്തരകൊറിയ സന്ദർശിക്കുന്ന റഷ്യൻ നേതാവായി മാറിയിരിക്കുകയാണ് പുടിൻ കിങ് ജോങ് ഉന്നുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ റഷ്യയുടെ ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിന് അദ്ദേഹം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു റഷ്യയുടെ എല്ലാ നയങ്ങൾക്കും നീരുപാധിക പിന്തുണയാണ് കിങ് നൽകിയിരിക്കുന്നത് യുക്രൈനെതിരെയുള്ള സൈനിക നീക്കത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യവും യൂറോപ്യൻ യൂണിയനും റഷ്യക്കെതിരെ ഉപരോധം ഉപരോധമുൾപ്പെടെയുള്ള നടപടികളിലൂടെ മുന്നോട്ടു നീങ്ങുന്നതിനിടയിലാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഉത്തരകൊറിയൻ സന്ദർശനം യുക്രൈനിലെ യുദ്ധം നീണ്ടുപോകുന്നതിനാൽ യുദ്ധ സാമഗ്രികൾ ഷെല്ലുകൾ മിസൈലുകൾ എന്നിവയുടെ അഭാവം നികത്താൻ റഷ്യ ഉത്തര കൊറിയയെ സമീപിച്ചിരുന്നുവെന്ന നേരത്തെ വാർത്തയായിരുന്നു ഇത് സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ റഷ്യ ഉത്തര കൊറിയയുമായി ചേർന്ന ഉപഗ്രഹ ബഹിരാകാശ മേഖലകളിൽ സഹകരണം തുടരും ആണവ മിസൈലുകൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ കൊറിയൻ യുദ്ധവിമാനങ്ങൾ ന്യൂക്ലിയർ അന്തർവാഹിനികൾ മറ്റ് സാങ്കേതിക വിദ്യകൾ പരസ്പരം കൈമാറാനുള്ള സാധ്യതകൾ ഏറെയാണെന്ന ർ നോക്കിക്കാണുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ ഉത്തര കൊറിയ സന്ദർശനം വളരെ ഗൌരവത്തോടെയാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വീക്ഷിക്കുന്നത് നയതന്ത്ര ഒറ്റപ്പെടൽ നേരിടുന്ന ഇരു രാജ്യങ്ങളുടെ സഹകരണം അന്താരാഷ്ട്ര സമൂഹം ആശങ്കയോടെയാണ് കാണുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്